ഉപാസനം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തെ ലക്ഷ്യമാക്കി നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പിതാമഹന്മാർ എടുത്ത ചില പ്രവൃത്തികളാണ്. ആദ്യമായി ആബേൽ ശ്രേഷ്ഠമായ ഒരു ബലി ദൈവത്തിനായിട്ട് അർപ്പിച്ചു. ഹെനോക്കാകട്ടെ വിശ്വസ്തതാപൂർവം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ജീവിക്കാം എന്ന് തീരുമാനിച്ചു. നോഹ ദൈവം പറഞ്ഞതനുസരിച്ച് അന്നേ വരെ അവർ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പെട്ടകം ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിൽ അവൻ നിർമ്മിച്ചു. അങ്ങനെ അവനും അവൻ്റെ കുടുംബവും മറ്റ് ഒട്ടേറെ മൃഗങ്ങളും പക്ഷികളും ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ ദൈവം അനുവദിച്ചു. മോശയാകട്ടെ ദൈവത്തിനു വേണ്ടി ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. ഈ സമയം നമ്മൾ മോശയെടുത്ത തീരുമാനത്തെയാണ് പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത്. മറ്റെല്ലാവരും ദൈവത്തെ കണ്ടുകൊണ്ട് ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ മോശ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മോശയുടെ തീരുമാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ തന്നെ ജീവിതത്തിലെ തീരുമാനങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കണമോ കുടിക്കണ്ടയോ, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി തുടരണമോ വേണ്ടയോ എന്ന് തുടങ്ങി 100 കണക്കിന് തീരുമാനങ്ങൾ ഓരോ വ്യക്തിയും എടുക്കും. അതുകൊണ്ടാണ് ചിന്തകന്മാർ പറയുന്നത്, ചോയ്സ് ഈസ് യുബിക്വിറ്റസ് എന്ന് പറയും. ചോയ്സ് ഈസ് എവ്രിവെയർ. സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തേ മതിയാകൂ. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും തിരഞ്ഞെടുപ്പിനുള്ള അവകാശമുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയും, സഭാപണ്ഡിതനും സഭയുടെ വേദപാരംഗതനുമാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ ഒന്നും ചെയ്യുക സാധ്യമല്ല. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എന്നെ കൂടാതെ എൻ്റെ മേൽ ഒന്നും ചെയ്യുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവം അത്രമേൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തിയേ മതിയാകൂ. തിരഞ്ഞെടുപ്പിൽ ഒന്നാമതുള്ള ഒരു പ്രത്യേകത അതെന്തെന്ന് വെച്ചാൽ ഒരു നിഷേധമാണ്. നമ്മൾ ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു 100 കണക്കിന് മറ്റ് സാധ്യതകളെ വേണ്ട എന്ന് വെച്ചു എന്നാണ് അർത്ഥം. വളരെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിലെ ഷാലോ മിനിസ്ട്രികളിൽ ഒരുപാട് ആക്റ്റീവായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഗ്രഹീത പ്രഭാഷകൻ്റെ പേരാണ് ഡോക്ടർ മനോജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ജീസസ് യൂത്ത് ആയിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ കുടിയേറി ഇപ്പോഴും ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് രൂപതകളിലും മറ്റ് കേന്ദ്രങ്ങളിലുമായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ 8 മക്കളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. അദ്ദേഹത്തിന് 8 കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത കാലത്ത്, അതും ഒരാളെ കൂടുതലുണ്ടായാൽ മൊത്തം പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന കാലത്ത്, 8 മക്കളുടെ കാരണവരാണ് ഡോക്ടർ മനോജ്. നന്നായി നല്ല ജോലിയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 8 മക്കളുണ്ട്. ഒരു കൊച്ചു സെമിനാരി പോലെയാണ്, എല്ലാം സെമിനാരി ചട്ടമാണ്. മണിയടിക്കുന്നു, 8 മക്കൾ ഒരുമിച്ച് വരുന്നു. അടുത്ത മണിയടിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത മണിയടിക്കുന്നു, ഡോർമെട്രിയിലേക്ക് പോയി കിടന്നുറങ്ങുന്നു. അടുത്ത മണിയടിക്കുന്നു, മക്കളെല്ലാവരും കൂടി ഒരു വാൻ പോലുള്ള വണ്ടിയിൽ കയറി സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ തുടങ്ങിയിട്ടുള്ള ചട്ടങ്ങളും വട്ടങ്ങളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇളയ മകനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്താ മോൻ്റെ ഫ്യൂച്ചറിലെ പ്ലാൻ, വാട്ട് യു വാണ്ട് ടു ബിക്കം ഇൻ ദ ഫ്യൂച്ചർ, മോൻ എന്തായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഐ വാണ്ട് ടു ബി ദ പോപ്പ് ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞു. എനിക്ക് കത്തോലിക്ക ആ സഭയിലെ പോപ്പായിട്ട് മാറണമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. കാരണം വളരെ സെക്കുലറൈസ്ഡ് ആയിരിക്കുന്ന ഒരു രാജ്യത്ത്, ഒരുപാട് സാധ്യതകളുള്ള ഒരു രാജ്യത്ത്, അതും സാമ്പത്തികമായ ഉയർന്ന വിധത്തിൽ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കൊച്ചു മകന് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോ. ഐ വോണ്ട് ടു ബി ദ പോപ്പ് ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് പറയാൻ, സഭയുടെ പോപ്പായിട്ട് എനിക്ക് മാറണമെന്ന് പറയാൻ തോന്നിയല്ലോ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ അതെന്താ ചിന്തിക്കാൻ കാരണം? അവൻ പറഞ്ഞു, എനിക്ക് ലോകത്തിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോകാം, എനിക്ക് പ്രസംഗിക്കാം,
ഒരുപാട് പേരെൻ്റെ കയ്യിൽ വന്ന് മുത്തും, എൻ്റെ കൈ അവിടേക്കും ഇവിടേക്കും പിടിച്ച് മുത്തും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവൻ പറയുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിലും എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് പോപ്പാകാൻ. ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? അവൻ പറഞ്ഞു, ഐ വോണ്ട് ടു മാരി, എനിക്ക് കല്യാണം കൂടി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ ഇത് രണ്ടും കൂടി നടക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ പോപ്പാകാം അല്ലെങ്കിൽ കല്യാണം കഴിക്കാം, രണ്ടും കൂടി നടക്കില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏതൊരു ചോയ്സിലും ഏതൊരു തിരഞ്ഞെടുപ്പിലും ഒരു നിഷേധമുണ്ട്. നിങ്ങൾ ഒരു തുണിക്കടയിലേക്ക് പോകുന്നു, ഒരു ജോഡി ചുരിദാർ എടുക്കുന്നു, ഒരു സാരി എടുക്കുന്നു. ഒന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന ഒരുപാട് സാധ്യതകളെ വേണ്ട എന്ന് വെച്ചു എന്നുകൂടിയാണ് അർത്ഥം. ഞാനൊരു വൈദിക സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതമോ മറ്റ് ഏകസ്ഥ ജീവിതങ്ങളോ ഞാൻ ബോധപൂർവം വേണ്ട എന്ന് വെച്ചു തന്നെ എന്ന് തന്നെയാണ് തീരുമാനം എന്ന് തന്നെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏതൊരു തീരുമാനത്തിലും ഒരു നിഷേധമുണ്ട്. നിഷേധിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് മനുഷ്യന് നിഷേധിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, പച്ചപ്പുല്ലിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നിരാഹാരത്തിൻ്റെ സത്യാഗ്രഹമെടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കാൻ ഒരു പശുവിന് പറ്റില്ല. പക്ഷേ മധുര പായസത്തിൻ്റെ മുമ്പിൽ അത് വേണ്ട എന്ന് വെക്കാൻ മനുഷ്യന് പറ്റും. കണ്ടാമൃഗത്തിന് കന്യാവ്രതം കാക്കാൻ പറ്റില്ല, എന്നാൽ മനുഷ്യന് കന്യാവ്രതം കാക്കാൻ പറ്റും. അങ്ങനെയാണ് വൈദികരും സന്യസ്തരും ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നിഷേധിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഒന്ന് തിരഞ്ഞെടുത്താൽ മറ്റൊരുപാട് സാധ്യതകളെ നമ്മൾ വേണ്ട എന്ന് വെക്കണം. രണ്ടാമത്തെ പ്രത്യേകത, ഏതൊരു തിരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ചും ഭൗതികമായൊരു തിരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മൾ അതിൻ്റെ വരും വരായികകൾ ചിന്തിക്കും. ഇത്ര പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തു എങ്കിൽ ഇത്ര കാശ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണക്കുകൾ കൂട്ടുന്നത്. എന്നാൽ ആത്മീയമായ ജീവിതത്തിൽ ഭൗതികതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. ഭൗതികമായൊരു കാര്യത്തെ നോക്കിക്കൊണ്ട് ആത്മീയമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുക സാധ്യമല്ല. ഇനി മോശയുടെ തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. മോശയ്ക്ക് മുമ്പിൽ തീരുമാനമെടുക്കാനുള്ള ഒരവസരം വരുന്നു. അതെപ്പോഴാണ്? മോശ വളരെയധികം സന്തോഷത്തോടുകൂടി ഫറവോയുടെ കൊട്ടാരത്തിൽ കഴിയുകയാണ്. ഫറവോയുടെ കൊട്ടാരത്തിൽ അവൻ എങ്ങനെയാണ് വന്നു പെട്ടത്? അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് ഫറവോ രാജ്യത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എല്ലാവരോടുമായിട്ട് വിളംബരം ചെയ്തു, 2 വയസ്സും അതിന് താഴെയുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയണം. അങ്ങനെ വധിച്ചു കളയാൻ ഉത്തരവിട്ട സമയത്ത് മോശയുടെ അമ്മ ഒരു ഞാങ്ങണയുണ്ടാക്കി അതിൽ തൻ്റെ കുഞ്ഞിനെ കിടത്തി നൈൽ നദിയിലൊഴുക്കി. ആ കുഞ്ഞാകട്ടെ ചെന്നു പെട്ടത് ഫറവോയുടെ മകൾ കുളിക്കാനിറങ്ങുന്ന കുളിക്കടവിലും. ആ കുളിക്കുന്ന സ്ഥലത്താണ് ഈ കുഞ്ഞു വന്ന് ആയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ സ്നേഹപൂർവം ആ മകളെടുത്തു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഈ മകൾക്ക് വലിയ സന്തോഷം തോന്നി, ഫറവോയുടെ മകൾക്ക് സന്തോഷം തോന്നി. കാരണം ഒരു ഹെബ്രായ കുഞ്ഞിൻ്റെ മഹത്വം ആ കുഞ്ഞിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹപൂർവം എടുത്തു. പക്ഷേ അവൾക്ക് കൊട്ടാരത്തിൽ കുഞ്ഞിനെ വളർത്തുക സാധ്യമല്ല. അതുകൊണ്ട് ഒരു സ്ത്രീയെ നിയോഗിച്ചു. ആ നിയോഗിച്ച സ്ത്രീയാകട്ടെ മോശയുടെ അമ്മയുമായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അറിയാവുന്ന സംഭവമാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം. സഹോദരങ്ങളെ, ഇങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിൽ സന്തോഷത്തിലും സമൃദ്ധിയിലും മോശ ജീവിക്കുകയാണ്. പക്ഷേ മോശയ്ക്കറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ വിളി ഈ സമൃദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതല്ല. ഈ കൊട്ടാരത്തിൽ കാണുന്ന സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല തൻ്റെ വിളിയെന്ന് മോശയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം വളരെ ചെറുപ്പകാലം മുതലേ തന്നെ മോശയുടെ കാതുകളിൽ സ്വന്തം അമ്മ ഒരു മന്ത്രം പോലെ ജപിച്ചു കൊടുക്കുമായിരുന്നു, മോനെ ദൈവം തന്നിരിക്കുന്നത് അടിമത്തത്തിൽ കഴിയുന്ന നമ്മുടെ പിതാമഹന്മാരായ ഇസ്രായേലിൻ്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനതകളെ കാനാൻ ദേശത്തേക്ക് യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോന് ജന്മം തന്നത് എന്ന് വളരെ ചെറുപ്പത്തിലെ മോശയുടെ കാതുകളിൽ ഈ അമ്മ ഊതിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമൃദ്ധിയിലാണ് കഴിഞ്ഞിരുന്നത് എങ്കിലും മോശ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല, ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടവനല്ല,
ഫറവോയുടെ കൊട്ടാരത്തിൽ കഴിയേണ്ടവനുമല്ല. അങ്ങനെ വന്നപ്പോൾ അവരിതാ കൊട്ടാരം വിടാൻ തീരുമാനിക്കുന്നു, കൊട്ടാരം വിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. സഹോദരങ്ങളെ, സമൃദ്ധിയുടെ സമയത്ത് ഒരാൾക്ക് തീരുമാനമെടുക്കുക, ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുക എളുപ്പമല്ല. നിങ്ങളിൽ പലരും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഞാനും നിങ്ങളും തീരുമാനമെടുക്കുന്നത് പലപ്പോഴും സഹനത്തിൻ്റെ സമയത്താണ്. സഹനത്തിൻ്റെ സമയത്ത് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നത് പോലെ അത്ര കണ്ട് എളുപ്പമല്ല. വലിയ സമൃദ്ധിയുടെ സമയത്ത് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുക. മോശ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:24 തിരുവചനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഒരു തീരുമാനത്തിൽ ഒരു നിഷേധമുണ്ടെങ്കിൽ മോശ ഒരു നിഷേധത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. ഹെബ്രായർ 11:24 നമ്മൾ വായിക്കുന്നു, മോശ വളർന്നു വലുതായപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസപൂർവം നിഷേധിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഫറവോയുടെ മകളുടെ മകൻ എന്നുള്ള യോഗ്യതയും കൊട്ടാരവാസം എന്നുള്ള സാധ്യതയും അക്കാലത്ത് അവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും സ്വപ്നഭൂമിയാണ്, അവരുടെ വലിയ സ്വപ്നമാണ്. എന്നാൽ മോശ ദൈവത്തെ പ്രതി അത് നിഷേധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു തിരഞ്ഞെടുപ്പിലും ഒരു നിഷേധമുണ്ട്. മോശയുടെ നിഷേധമാകട്ടെ, അവൻ മുഴുവൻ സമൃദ്ധിയിൽ ആയിരിക്കുന്ന സമയത്താണ് ആ നിഷേധം നടത്തുന്നത്. ആ നിഷേധത്തിൻ്റെ പ്രത്യേകത ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:25-26 വാചകങ്ങളിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുക എന്നതിനേക്കാൾ ഇസ്രായേലിനോടൊപ്പം സ്വന്തം ജനത്തിനോടൊപ്പമുള്ള നിന്ദനങ്ങൾ ഏറ്റെടുക്കുന്നത് ഏറെ ആനന്ദകരമായി അവന് തോന്നി. വീണ്ടും വചനം പറയുകയാണ്, ഇതാ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്ന അവൻ എല്ലാ സാധ്യതകളെയും ഇസ്രായേലിൻ്റെ ദൈവത്തെ പ്രതി വേണ്ടെന്ന് വെച്ചു. പീഡനങ്ങൾ സഹിക്കാൻ അവൻ അവനെ തന്നെ വിട്ടുകൊടുത്തു. സഹോദരങ്ങളെ, മോശ നടത്തിയ തെരഞ്ഞെടുപ്പ് അവനെ എത്രത്തോളം അനുഗ്രഹീതനാക്കി മാറ്റി എന്നുകൂടി നമ്മൾ പഠിക്കണം. അവൻ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അവനെ വളരെ വലിയവനാക്കി. ആരാക്കിയാണ് അവനെ മാറ്റിയത്? ലോക ചരിത്രത്തിൽ കുടിയേറ്റത്തിൽ ഇതുപോലെ ഒരു വലിയ കുടിയേറ്റം നയിച്ച ജനനേതാവ് അക്കാലത്തുമില്ല, ഇക്കാലത്തുമില്ല. ഏറ്റവും ശ്രേഷ്ഠനായ ജനനേതാവാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോശ എന്ന് പറയുന്ന ഒരു നേതാവിനെ വളർത്തുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാരിയിൽ മോശയെക്കുറിച്ചുള്ള പഠനം നടക്കുകയാണ്. പഠനം നടക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുത്ത ഒരു പ്രൊഫസർ ഇങ്ങനെ ചോദിച്ചു, മോശ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്തു സംഭവിച്ചേനെ? ഒരാൾ പറഞ്ഞു, മോശ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ മോശയ്ക്ക് പകരം ദൈവം മറ്റൊരാളെ ഉയർത്തും, അവരിലൂടെ കാനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്ര നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ദൈവം അങ്ങനെ മോശയ്ക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കുമെങ്കിലും ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാതിരുന്ന മോശയ്ക്ക് മേൽ എന്തെങ്കിലും ഒരു ശിക്ഷ വിധിക്കാൻ സാധ്യതയില്ലേ? പിന്നീടുള്ള ചർച്ചകൾ മുഴുവൻ ശിക്ഷയെക്കുറിച്ചായി. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ മോശ മിക്കവാറും അവിടെ കിടന്ന് മരിക്കും. അവിടെ കിടന്ന് ഈജിപ്തിലെ കൊട്ടാരത്തിൽ കിടന്ന് മരിക്കുന്ന നേരത്ത് അവൻ ഈജിപ്തിലെ പിരമിഡുകളിൽ ഒന്നായി ശേഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ മറ്റൊരാൾ പറഞ്ഞു, എടാ പഹയ, അങ്ങനെയാകില്ല. കാരണം ഇത്രയും കൊള്ളാവുന്ന ഒരാളെ വെറുതെ ഈജിപ്തിലെ പിരമിഡിൽ അവശേഷിക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല. പക്ഷേ അതിനേക്കാൾ ക്രൂരമായ ചിലതായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്, ഒരു പക്ഷേ ഈ മോശയ്ക്ക് പകരം മറ്റൊരു ജനനേതാവ് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് യാത്ര നയിക്കും. അപ്പോൾ ചെങ്കടൽ വിഭജിക്കുന്നത് ആ പുതുതായി വന്ന നേതാവായിരിക്കും. മോശയ്ക്ക് പകരം ദൈവം തിരഞ്ഞെടുത്ത നേതാവായിരിക്കും. ചെങ്കടൽ വിഭജിക്കപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് പിറകിലൂടെ വരുന്നത് ആരാണ്? പിറകിലൂടെ വരുന്നത് ഫറവോയുടെ കൊട്ടാരത്തിലെ സൈന്യ ബലമുള്ള ആളുകളുമാണ്. സാമാന്യ വിധത്തിൽ ഫറവോയുടെ സൈന്യത്തെ നയിക്കാൻ നിയോഗിക്കുന്നത് ആരായിരിക്കും? ഫറവോയുടെ സൈന്യത്തെ നയിക്കാൻ നിയോഗിക്കപ്പെടുന്നത് ഫറവോയുടെ
മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന മോശയായിരിക്കും. എങ്കിൽ ആ കടലിൽ ചത്തുവീണ് മോശയുടെ ജീവിതം നശിച്ചു പോയേനെ. ഫറവോയുടെയും കൂട്ടരുടെയും ജീവിതം ചെങ്കടൽ വീണ് നശിച്ചു പോയതുപോലെ തന്നെ ആ നശിച്ച കൂട്ടത്തിൽ ഒന്നാമതായി നശിക്കപ്പെടേണ്ടിയിരുന്നത് മോശയുടെ ജീവിതമായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ചെങ്കടൽ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നൊരു ജീവിതം ഈജിപ്തിലെ പിരമിഡുകളിൽ ഒന്നായി ശേഷിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നൊരു ജീവിതം ദൈവത്തിന് വേണ്ടി മോശ ഒരു തീരുമാനമെടുത്തതുകൊണ്ട്, അവന് കിട്ടിയിരുന്ന സാധ്യതകളെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തതുകൊണ്ട് മോശ ഏറ്റവും വലിയ ഒരു ജനനേതാവായി മാറി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതാ നമുക്കൊരിക്കലും ഭൗതികമായ കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം മോശ തിരഞ്ഞെടുക്കുന്നത് എന്തായിരുന്നു? ഫറവോയുടെ കൊട്ടാരത്തിലെ സുഖത്തേക്കാൾ ഉപരി മരുഭൂമിയിലെ വേദനയാണ് മോശ തിരഞ്ഞെടുക്കുന്നത്. മരുഭൂമിയുടെ അലച്ചിലാണ് മോശ തിരഞ്ഞെടുക്കുന്നത്. വലിയ ഒരു നിഷേധവും വലിയൊരു തിരഞ്ഞെടുപ്പുമാണ് സഹോദരങ്ങളെ അവൻ നടത്തുന്നത്. പക്ഷേ ദൈവത്തെ പ്രതിയും ദൈവനാമത്തിലുമാണ് ദൈവജനത്തിന് വേണ്ടി അവൻ ആ തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് അവൻ്റെ ജീവിതം ഒരുപാട് അനുഗ്രഹീതമായി. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ, നമ്മൾ പ്രത്യേകം കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ആലോചിക്കണം, നിങ്ങളിൽ ചിലരെങ്കിലും ഇംഗ്ലീഷ് CBSE സ്കൂളിലൊക്കെ പഠിച്ച് ഒരുപാട് മാർക്കുകൾ വാങ്ങി വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ചിന്ത കടന്നു വരുന്നത്, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് കൊടുക്കണമോ? എനിക്കും ഒരു മിഷണറിയായിട്ട് മാറണമോ? എനിക്കും ഇന്നേ വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ലോകത്തിലെ ഒട്ടേറെ രാഷ്ട്രങ്ങളിൽ പോയി യേശുവിനെ കൊടുക്കണമോ? അതോ സാധാരണമായ ഒരു ജോലി ചെയ്ത് എനിക്ക് കിട്ടാവുന്ന ഓഹരിയുമായി എൻ്റെ കുടുംബത്തെ മാത്രം നോക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകണമോ? പല വിചാരത്തിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷം. നിങ്ങൾ ഓർക്കണം, ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവജനത്തെ സേവിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയിൽ നിങ്ങൾ ആ തീരുമാനമെടുക്കണം. നിങ്ങളുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ദൈവം ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കാൻ നോക്കി നിൽക്കുകയാണ്. ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ, വിശ്വാസപൂർവം തീരുമാനമെടുക്കാൻ ഈ അനുഗ്രഹീതമായ ആരാധന മണിക്കൂറിലും പ്രാർത്ഥനയുടെ സമയത്തും നമുക്ക് ഒന്ന് ചേർന്ന് അപേക്ഷിക്കാം. ഒപ്പം കർത്താവെ, അങ്ങയുടെ നാമത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും അൽമായ ശുശ്രൂഷകരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകം ഞങ്ങൾ ഈ പരിശുദ്ധമായ ആരാധനയിൽ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിലായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗത്തിലെ പിതാവിൻ്റെ
അനന്തമായ കരുണയ്ക്ക് മുമ്പിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ ഭാഗമാണ് ദിവ്യകാരുണ്യ കർത്താവിൻ്റെ വിശുദ്ധമായ സാന്നിധ്യം. കർത്താവിൻ്റെ മുമ്പിൽ നിറഞ്ഞ സ്നേഹത്തോടും നന്ദി നിറഞ്ഞ മനസ്സോടും കൂടി നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കും, ജീവനും മരണവും നിന്റെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു, പ്രകാശവും അന്ധകാരവും നിന്റെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പിനായി കാത്തു നിൽക്കുന്നു, നശ്വരതയും അനശ്വരതയും നിനക്ക് മുമ്പിൽ നിൽക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഓ കർത്താവേ, നശ്വരമായതിനെ മാറ്റിക്കൊണ്ട് അനശ്വരമായതിനെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മരണത്തെ മാറ്റി ജീവനെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അന്ധകാരത്തെ പിന്തള്ളിക്കൊണ്ട് പ്രകാശത്തെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്കിഷ്ടമാണ്. ഓ ദിവ്യകാരുണ്യ കർത്താവേ, ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ അങ്ങേക്ക് വേണ്ടി തീരുമാനങ്ങളെടുത്ത മുഴുവൻ ദൈവമക്കളെയും ഈ സമയം വളരെ പ്രത്യേകമായി ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്കരും അകത്തോലിക്കരുമായ 10,000-ക്കണക്കിന് മിഷണറിമാരെ ഓ ദിവ്യകാരുണ്യ സ്നേഹമേ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു. ചിലരെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ വിപരീതമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ശുശ്രൂഷാ ജീവിതങ്ങളിൽ നിന്നും പിൻവാങ്ങി, മറ്റു ചിലർ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു, കർത്താവേ ഞങ്ങൾ ധ്യാനിക്കാൻ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ കുഴപ്പങ്ങൾ, പാപ ജീവിതത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. ചിലർ പറയും, ശുശ്രൂഷയ്ക്ക് പോയി വരുമ്പോഴുള്ള തിരിച്ചടികളാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. ഓ ദിവ്യകാരുണ്യ യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഇടുങ്ങിയ വാതിലാണ്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇടുങ്ങിയ വഴികളാണ്. ഞങ്ങൾക്കറിയാം ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ ചെന്ന് ചേരുന്നത് സ്വർഗീയ ജെറുസലേമിലാണ്, ഇടുങ്ങിയ വാതിലിലൂടെ ഞങ്ങൾ പ്രവേശിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ചൻ്റെ മടിയിലാണ്. ഞങ്ങൾ ഏതൊരു ചെങ്കടൽ പിന്നിട്ടും ഞങ്ങൾ മറികടന്ന് ചെല്ലുന്നത് വിശാലവും അനുഗ്രഹീതവുമായ കാനാൻ ദേശമാണ്. ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കുപറ്റുമ്പോൾ ശുശ്രൂഷാ ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയ എല്ലാ ദൈവമക്കളെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചേർത്ത് പിടിക്കാം. പ്രത്യേകിച്ചും ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വിപരീതമായ സാഹചര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒട്ടേറെ മലയാളികളായിരിക്കുന്ന ദൈവ ശുശ്രൂഷകരുണ്ട്, വിപരീതമായ സാഹചര്യങ്ങൾ കൊണ്ട് പിൻവാങ്ങിയവരുണ്ട്, സാമ്പത്തികമായ കെടുതികൾ വിപരീതമായ പ്രതിസന്ധികൾ ഭവനങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ശുശ്രൂഷാ ജീവിതങ്ങളിൽ നിന്ന് പിൻവാങ്ങിയവരുണ്ട്. ഓ ദിവ്യകാരുണ്യ കർത്താവേ, അവരെ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു, അവരെ നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. ദൈവ ശുശ്രൂഷകരെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തകർത്തെറിയുവാൻ ദിവ്യകാരുണ്യ കർത്താവേ അവരുടെ കുടുംബങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ. ഒരു ദൈവ പൈതൽ പോലും തകർക്കപ്പെടുവാൻ ഓ ദിവ്യകാരുണ്യ കർത്താവേ നീ അനുവദിക്കരുതേ. ഒരു പ്രഭാഷകൻ പോലും, ഒരു ദൈവ ശുശ്രൂഷകൻ പോലും തളർന്നു വീഴുവാൻ കർത്താവേ നീ അനുവദിക്കരുതേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോവുകയും പരാതിപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിൽ ദിവ്യകാരുണ്യ കർത്താവിലേക്ക് വരിക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലുകൾ കർത്താവിലുള്ള വിശ്വാസത്തിൽ മറികടക്കാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കും, 1 യോഹന്നാൻ 4:4, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്
സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ശക്തിയുണ്ട്. വരാൻ പോകുന്ന കാനാൻ ദേശത്തെ കണ്ണുറപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഉന്നതമായ നന്മകളിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ട് പ്രതിസന്ധികളെ വിശ്വാസത്തോടെ മറികടക്കാൻ നമുക്കൊരുങ്ങാം. ദിവ്യകാരുണ്യ കർത്താവിനോട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ചെങ്കടൽ പകുത്തുകൊണ്ടും ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് വഴി നടത്തിയ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പുത്ര ഓ തിരുവോസ്തി രൂപനായ യേശുവേ, ഞങ്ങളുടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ശക്തിയുമായി ഈ മണിക്കൂറിൽ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ, പവന സ്നേഹം നുകർന്നീടാ, ആ സ്നേഹമേവർക്കും പകർന്നീടാ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ, പവന സ്നേഹം നുകർന്നീടാ, ആ സ്നേഹമേവർക്കും പകർന്നീടാ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നയിക്കുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നയിക്കുമവൻ, സകലം കാക്കും ദൈവമവൻ, സകലം കാക്കും ദൈവമവൻ. ദിവ്യകാരുണ്യ യേശുവേ, സുവിശേഷ ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കുന്ന രാഷ്ട്രങ്ങളെയും മുന്നേറ്റങ്ങളെയും ഈ മണിക്കൂറിൽ നിന്റെ വിശുദ്ധമായ കരത്തിന് മുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഭരണ സംവിധാനങ്ങളെ മാറ്റിമറിക്കാൻ നിനക്ക് കഴിയുമല്ലോ. സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവമാണല്ലോ അവിടുന്ന്. സെക്യുലർ വാല്യൂസ് ഒരുപാട് ഉയർന്നു പൊങ്ങുകയും ഞങ്ങളുടെ യുവതി യുവാക്കളെല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഈ കാലയളവിൽ സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്ര, ഇന്നും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന തിന്മകളുടെ മേൽ അധികാരമുള്ള കർത്താവായ യേശുവേ, നിന്റെ സാന്നിധ്യ ശക്തി നീ പ്രകടമാക്കണമേ. നിന്റെ കരബലം നീ നിന്റെ ജനത്തിൻ്റെ മേൽ പ്രകടമാക്കണമേ. ശുശ്രൂഷകരുടെ കരങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ആദിമ കാലഘട്ടങ്ങളിൽ എന്നതുപോലെ തന്നെ നീ പ്രവർത്തിക്കണമേ. ഒരുപാട് ശുശ്രൂഷകരെ നീ ഉണർത്തണമേ. തളർന്നു പോയവരുടെ കരത്തിന് നീ ബലം കൊടുക്കണമേ. കെടുതികൾ അനുഭവിക്കുന്ന ജീവിതങ്ങളെ ഓ ദിവ്യകാരുണ്യ യേശുവേ നീ വീണ്ടെടുക്കണമേ. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഒരു പുതിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നിടത്തോളം മറ്റു ഒരു ജോലിയും അത്ര കണ്ട് മൂല്യമുള്ളതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. സുവിശേഷത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്നത് വിലയുള്ളതാണ് എന്ന് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഓരോ കുടുംബവും ഓരോ മകനും മകളും തിരിച്ചറിയട്ടെ. കർത്താവിന് നമുക്ക് നന്ദിയും ആരാധനയും അർപ്പിക്കാം. യേശുവേ ആരാധന, കർത്താവേ ആരാധന, കർത്താവേ സുവിശേഷ ശുശ്രൂഷകരെ ഉണർത്തണമേ. പുതിയ ദാവീദുമാരെ ഉണർത്തണമേ. പുതിയ മോസസുമാരെ ഉയർത്തണമേ. വിശുദ്ധ പൗലോസുമാരെ ഉയർത്തണമേ. കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം കൊടുക്കണമേ. കാലഘട്ടത്തിനും സഭയ്ക്കും അനുഗ്രഹമാകുന്ന ശുശ്രൂഷകരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിന്നും മെത്രാന്മാരിൽ നിന്നും പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും ആത്മായ ശുശ്രൂഷകരിൽ നിന്നും ഈ കാലയളവിൽ ഓ പരിശുദ്ധാത്മാവേ പിടിച്ചുയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ദൈവമേ ആരാധന, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ആരാ
യേശുനാഥ ആരാധന 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 യേശുനാഥ ആരാധന 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 യേശുനാഥ